വട്ടപ്പാറ ജംഗ്ഷനിൽ വലിയ രീതിയിലുള്ള ജനത്തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. വട്ടപ്പാറ ജംഗ്ഷൻ കടന്നു പോവുകയാണ്. ഇപ്പോൾ വട്ടപ്പാറ ജംഗ്ഷനിൽ കുറെ സ്കൂൾ വിദ്യാർത്ഥികൾ റോഡരികിൽ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ മുഴുവനുണ്ട് റോഡ് അരികിൽ. ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം ഒരു സ്കൂൾ അരികിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഉണ്ട്. അവർ ഉമ്മൻചാണ്ടിയെ കാണാൻ വേണ്ടി കുറച്ചുകാരായിട്ട് കാത്തിരിക്കാമോ? ഭയങ്കര വിഷമമുണ്ട് മരിച്ചത്. വിദ്യാർത്ഥികൾ അങ്ങനെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ ആണ് ഈ നിൽക്കുന്നത്. അവർ കുറെ നേരമായി നിൽക്കുകയാണ് എന്ന് തോന്നുന്നു. നമുക്ക് കുറെ നേരമായിട്ട് നിൽക്കുകയാണോ ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ? ആഗ്രഹം ഇഷ്ടമാണോ? വിഷമമുണ്ടോ? ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. അവർ സ്കൂളിൽ നിന്ന് ഇറങ്ങി റോഡരികിൽ നിൽക്കുകയാണ്. പത്രങ്ങളിലെ പടം എന്തുട്ടി വിഷമാ? ഒരു പത്രത്തിലെ അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. ഒരു സ്കൂളിലെ ഇവിടെ പരിസരത്തുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളാണെന്ന് തോന്നുന്നു. അവരാണ് റോഡരികിൽ നിൽക്കുന്നത്. വട്ടപ്പാറ ജംഗ്ഷനിലും സമാനമായ രീതിയിൽ വലിയ തിരക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് ഇനി അടുത്ത ജംഗ്ഷനിൽ, ഇപ്പോൾ ജംഗ്ഷനിലാണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. ജംഗ്ഷനിൽ ഒരു 10 മിനിറ്റ് സമയമെങ്കിലും എടുക്കുന്നുണ്ട്. അതാണ്ട് 20 കിലോമീറ്റർ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതാണ് എനിക്ക് തോന്നുന്നു ഒരു 4.5 മണിക്കൂർ കഴിഞ്ഞു, 4.5 മണിക്കൂർ ആവുന്നുവെന്ന് തോന്നുന്നു. ഇത് വൈകുന്നേരം 6 മണിക്ക് കോട്ടയത്ത് DCC ഓഫീസിൽ എത്തിച്ചേരണമെന്നാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട് അജിംസ്. കാരണം ഇത് ഈ ഇത്രയും ആൾക്കാരെ കണ്ട് നിർത്തി കണ്ട് പോവുകയാണ്. അത് വലിയ രീതിയിൽ അത് ഈ വാഹനം അവിടെ വിദ്യാർത്ഥികൾ വരുന്ന സമയത്ത് പതുക്കെ ആണ് വരുന്നത്. പതുക്കെ വാഹനങ്ങൾ വിദ്യാർത്ഥികൾക്ക് കാണാൻ വേണ്ടി സൗകര്യമൊരുക്കി പതുക്കെയാണ് വരുന്നത്. ഈ വീടിൻ്റെ സൈഡിൽ അടക്കം വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെ ഒന്ന് കാണാൻ വേണ്ടി ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ വാഹനം കുറച്ച് വേഗത്തിൽ പോകാനാണ് സാധ്യത. കാരണം ഇവിടെ വിദ്യാർത്ഥികൾ കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ വാഹനം കുറച്ചുകൂടി വേഗത്തിൽ പോകുമെന്ന് പ്രതീക്ഷിക്കാം. നിൽക്കുന്നുണ്ട്. നഴ്സറി സ്കൂളിലെ വിദ്യാർത്ഥികളാണെന്ന് തോന്നുന്നു. പൂവൊക്കെ ആയിട്ടാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നിൽക്കുന്നത്. അത് നല്ല കുഞ്ഞു കുട്ടികളാണ്. അതാ നമ്മൾ ഈ കണ്ടതാണ്. ഈ പ്രായം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുഞ്ഞു കുട്ടികളാണ്. അവർ ആണ് ഉമ്മൻചാണ്ടിയെ ഒന്ന് കാണാൻ വേണ്ടി പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ, അത് പ്രായ വ്യത്യാസമില്ലാതെ ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രായമായവർ, ചെറിയ കുഞ്ഞുങ്ങൾ, മധ്യവയസ്കർ, യുവാക്കൾ, എല്ലാവർക്കും നമ്മൾ ചോദിച്ച എല്ലാവർക്കും ഓരോ അനുഭവം ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ വളരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സന്തോഷം നൽകുന്ന ആ കാര്യം പറയുമ്പോൾ അവർക്ക് സന്തോഷമാണ്. ഓരോ വിദ്യാർത്ഥികൾ രണ്ട് സൈഡിലായിട്ട് നിൽക്കുകയാണ് ഉമ്മൻചാണ്ടി കാണാൻ വേണ്ടി. അത് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് കിട്ടുന്ന ഒരു ഇങ്ങനെയൊരു യാത്രയായിട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ മറുപടി പറയേണ്ടിയിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ തരുന്നൊരു വികാരമുണ്ട്. കുഞ്ഞു കുട്ടികൾ, ഇതിലും ചെറുപ്രായത്തിലുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു. അത് മുതിർന്ന ആൾക്കാർ ഉണ്ടായിരുന്നു. അവർ സ്കൂളില് കുറെ നേരമായിട്ട് നിൽക്കുകയാണോ? അത്ര ഇഷ്ടമാണ് ഉമ്മൻചാണ്ടി? ഉമ്മൻചാണ്ടി അത്ര ഇഷ്ടമാണ്? അതെ, വിദ്യാർത്ഥികൾ ഉണ്ട്, മുതിർന്ന ആൾക്കാർ ഉണ്ട്, കുഞ്ഞു കുട്ടികൾ ഉണ്ട്. അവരെല്ലാം പൂവൊക്കെ ആയിട്ടാണ് ഉമ്മൻചാണ്ടി കാണാൻ വേണ്ടി നിൽക്കുന്നത്. ഇത് ഒരു സൈഡിലല്ലോ, രണ്ടാമത്തെ ഇപ്പുറത്തെ സൈഡിലുണ്ട്. ക്യാമറ ഉണ്ണി ഇപ്പുറത്തോട്ടം തിരിച്ച ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഈ ദൃശ്യങ്ങളുണ്ട്. ഈ രണ്ട് സൈഡിലും വിദ്യാർത്ഥികൾക്ക്, എന്തോ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ, ഇപ്പുറത്ത് മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികൾ. അതാണ് തിരുവനന്തപുരത്ത് വട്ടപ്പാറ കഴിഞ്ഞ് കാനക്കോട് എന്ന് പറയുന്ന സ്ഥലത്തെ കാഴ്ച. ഒരു സ്കൂൾ മുഴുവൻ ഇറങ്ങി റോഡിൽ നിൽക്കുകയാണ്. അവരെ പഠിക്കേണ്ട സമയം അത് അല്ല. ഉമ്മൻചാണ്ടി അവസാനമായി കാണണം എന്നുള്ള അവരുടെ ആ വികാരം, അതാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ. അത് നമ്മൾ വാക്കുകൾ കൊണ്ട് പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വൈകാരികത മനസ്സിലാവും. പ്രായഭേദമന്യേ വിദ്യാർത്ഥികളും മറ്റും ഉമ്മൻചാണ്ടിയെ ഒന്ന് അവസാനം കാണാൻ വേണ്ടി നിൽക്കുന്ന കാഴ്ചയാണ്. മുതിർന്ന ആൾക്കാരും ഉണ്ട്,
വരുന്ന ആൾക്കാരുണ്ട്. ഇത് ഓരോ ജംഗ്ഷനിലും ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട കാഴ്ച. ഇനിയിപ്പോ കുറച്ച് വേഗതയിൽ പോകുമെന്ന് തോന്നുന്നു. ഇവിടെ ഇത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വേഗതയിൽ പോകും. പക്ഷെ അടുത്ത ജംഗ്ഷനിൽ എത്തുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. അങ്ങനെ വണ്ടി അവിടെ നിർത്തി കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് കാണാൻ വേണ്ടി വാഹനം അവിടെ നിർത്തി കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും അവിടെ പോയി ഉമ്മൻചാണ്ടി കണ്ട് അദ്ദേഹത്തിന്റെ മൃതദേഹത്തിലേക്ക് പൂ ഇടുകയാണ്. അങ്ങനെ വലിയൊരു ജനക്കൂട്ടം ഈ കാനക്കൂട് എന്ന് പറയുന്ന ജംഗ്ഷനിൽ ഉമ്മൻചാണ്ടിയെ കാണാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. അത് ഒരു ഇവിടെ ഇപ്പോൾ തന്നെ ഞാൻ നേരത്തെ അജിംസിനോട് സൂചിപ്പിച്ചിരുന്നു, സമയം ഇപ്പോൾ തന്നെ ഒരുപാട് 4.5 മണിക്കൂർ പിന്നിടുന്നു. ഏതാണ്ട് 20 കിലോമീറ്റർ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇത് കോട്ടയത്ത് ചെല്ലണം എന്ന് തീരുമാനിച്ചിരുന്നത് 6 മണിക്കാണ്. പക്ഷേ ഒരു കാരണവശാലും 6 മണിക്ക് അത് എത്തിച്ചേരാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. കാരണം അത്രയും വലിയ ജനത്തിരക്ക് കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു യാത്രയെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞ വാചകങ്ങളുണ്ട്. അത് ജനങ്ങളുടെ ഒരു വികാരം. അത് കെ സി വേണുഗോപാൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഓരോരുത്തർക്കും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയാൻ ഓരോ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ വിവിധ ആൾക്കാരുടെ പ്രതികരണം എടുത്തപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഒരു യുവാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടൊരു സഹായം, മറ്റൊരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ ഒരു കുടുംബത്തിനും ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ സഹായിച്ച ആൾ ഉമ്മൻചാണ്ടി. അങ്ങനെ ഓരോ വ്യക്തികളോടത്ത് ചോദിക്കുമ്പോഴും ഓരോ വൈകാരികമായിട്ടാണ് ഓരോരുത്തരും പ്രതികരിക്കുന്നത്. അത്രയും ജനമനസ്സുകളിൽ ഇടം നേടിപ്പോയ ആളാണ് ഉമ്മൻചാണ്ടി. അത് ജീവിച്ചിരുന്നപ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ ജീവിച്ച ആൾ മരിച്ച അദ്ദേഹം അന്ത്യയാത്രയിലും ആൾക്കൂട്ടത്തിനിടയിൽ കൂടി തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അതിനകത്ത് ജനസമ്പർക്ക പരിപാടിയിൽ ജനങ്ങൾ എങ്ങനെയാണോ ഇരച്ചു കയറിയത്, അതുപോലെ വഴിയരികിൽ നിൽക്കുന്ന ആൾക്കാർ ഉമ്മൻചാണ്ടി ഒരു നോക്ക് കാണാൻ വേണ്ടി ഇരച്ചു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ വാഹനം അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ വാഹനം ഇങ്ങോട്ട് എത്തും. അവിടെ കുറച്ച് നേരം നിർത്തിയിരുന്നു, കാരണം വിദ്യാർത്ഥികൾക്ക് മുഴുവൻ കാണാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയിരുന്നതാണ്. വാഹനത്തിനുള്ളിൽ ചാണ്ടി ഉമ്മനും മറിയ ഉമ്മനും എല്ലാം ഉണ്ട്. അപ്പോൾ വേഗതയിൽ പോകും, കാരണം ഇവിടുന്ന് കുറച്ച് ദൂരം വലിയ തിരക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അടുത്ത ജംഗ്ഷനിലേക്ക് എത്തുമ്പോഴായിരിക്കും വലിയ തിരക്കുണ്ടാവുക. എന്തായാലും വാഹനം എടുത്തു. ഇപ്പോഴും വഴിയരികളിൽ നിൽക്കുന്നുണ്ട് കുടുംബം. മറ്റേ വീട്ടിൽ നിന്നിറങ്ങി പുറത്ത് റോഡ് സൈഡിൽ വീടിൻ്റെ അരികിൽ നിൽക്കുന്ന ആൾക്കാർ ഉണ്ട്. വാഹനം റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഉമ്മൻചാണ്ടിയെ കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും റോഡരികിൽ വീട്ടിൽ നിന്നിറങ്ങി ഉമ്മൻചാണ്ടിയെ കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ റോഡ് തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള റോഡിൻ്റെ അരികിലെ കാഴ്ച ഇതാണ്. അത് ഒരു ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു കേരളം എങ്ങനെയാണ് യാത്രയൊക്കെ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹം എത്രത്തോളം ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടി എന്ന് ജനസാഗരം റോഡിലേക്ക് ഇറങ്ങി അവർ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന അജിംസ്. വട്ടപ്പാറ ടൗണിൽ നിന്നുള്ള ദൃശ്യമാണ് കാണുന്നത്. റോഡിന് ഇരുവശത്തും വിദ്യാർത്ഥികളും ജനങ്ങളും എല്ലാം തടിച്ചുകൂടിയിരിക്കുകയാണ്. പ്രതീക്ഷിച്ചതിലപ്പുറം വേഗത കുറഞ്ഞാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് വിലാപയാത്ര എന്നാണ് സേവിക്കുന്നതിൽ ആദ്യം പറയുന്നത്. വലിയ വികാര വായ്പയോടുകൂടി മലയാളികൾ ഉമ്മൻചാണ്ടിക്ക് യാത്രയപ്പ് നൽകുകയാണ്. അതിൻ്റെ തെളിവായിട്ടുള്ള ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലുള്ള വിശദീകരണവും ആവശ്യമില്ലാത്ത വിധം ദൃശ്യങ്ങൾ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ്. ഉമ്മൻചാണ്ടിയോടുള്ള മലയാളി സമൂഹത്തിൻ്റെ, കേരളീയ സമൂഹത്തിൻ്റെ വികാര വായ്പ ആ ദൃശ്യങ്ങളിൽ പ്രകടമാണ്. ഇപ്പോൾ വിലാപയാത്ര അല്പം വേഗത്തിൽ പോകുന്നുണ്ട്. വട്ടപ്പാറ കഴിഞ്ഞ ഉടൻ തന്നെ അല്പം വേഗത്തിലാണ് വിലാപയാത്ര പോകുന്നതെന്ന് നമുക്ക് കാണാം.